ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയില് ജാബിന്റെ വീഡിയോയില് കാണിച്ചു തന്ന നിങ്ങൾക്ക് തന്ന വിയറ്റ്നാം മുസംബിയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ശേഷം ഇതിന്റെ തൈകൾ കഴിഞ്ഞിട്ട് ഒരുപാട് എൻക്വയറി വീഡിയോ തന്നെ 5 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് നമ്മളെ വിളിച്ച് ഒരു പീസ് ഇല്ലാതെ വിളിച്ചൊരു കാര്യം കംപ്ലീറ്റ് കഴിഞ്ഞിരുന്നു. ഞാനിപ്പോ അതിന്റെ തൈകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനത്തെ തൈകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മദർ പ്ലാന്റ് ആണ് ഇത്. അതിനെക്കാട്ടിയും വലിപ്പമുള്ള ഡബിൾ സൈസ് ഉള്ള മദർ പ്ലാന്റ് എന്ന് പറയാം. ഇനിയിപ്പോ ഇതല്ല മദർ പ്ലാന്റ്, ഇപ്പൊ വന്നതാണ് മദർ പ്ലാന്റ്. ആ ഫുള്ള് ഒക്കെ കൊഴിഞ്ഞു പോയതാ അപ്പൊ യാത്രയിലേ. ഒരു 8 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്നതാണ്. അപ്പോ ഇതിപ്പോ ഫുള്ള് സ്റ്റോക്ക് ആണ്. ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്ലാന്റ്. ഇനി അതിന്റെ ഒരു ചെറിയ പ്ലാന്റുകൾ ഉണ്ട്. ഇത് റേറ്റ് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ എന്താ പൊതുവേ എന്ന് പറഞ്ഞാല് ഫുട്പാത്ത് കച്ചവടത്തിനോട് നമുക്ക് താല്പര്യമില്ല. അതിന്റെ സാധനം വേറെ ഉണ്ട്. നമ്മളൊക്കെ പറയാല അങ്ങാടിയിൽ റോട്ടുമ്പോ തക്കാളിയും മറ്റൊക്കെ വിൽക്കണ കാണാം. ആ സാധനം കടയിലുള്ള സാധനം കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ തെരവാണാണ്ട് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഞാനിപ്പോ ആ തെരവ് കച്ചവടത്തിലേക്ക് ഞാൻ ഇല്ല, ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ. അപ്പോ ആ ക്വാളിറ്റിയാണ് നമ്മളെ മെയിൻ്റനൻസ്. അതിന്റെ പ്രൈസ് ഒക്കെ താങ്ങാനൊക്കെ കപ്പാസിറ്റി ഉള്ളവർ മാത്രം വന്ന് വാങ്ങിയാൽ മതി. കാരണം നമ്മള് ആ ഒരു പോളിസിയാണ്, എന്റെ പോളിസി. ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആ ഇതൊക്കെ ഫുള്ള് ഇത് പിന്നെ ഡാൻസി പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റിയാണ്. ഇതിന്റെ റിസൾട്ട് ഒന്നും നമുക്കറിയില്ല. അപ്പൊ വലിയൊരു പ്ലാന്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് തൊലിച്ചു കഴിക്കുന്ന നാരങ്ങയാണ് ഡാൻസി എന്ന് പറഞ്ഞ വെറൈറ്റി. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിനെ സെർച്ച് ചെയ്തിട്ട് നോക്കാം. കാരണം നമുക്ക് അറിയാത്തൊരു സാധനം, ഒരു പുതിയ വെറൈറ്റി അവിടെ പുതിയതാണ്. അപ്പൊ നല്ല നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇനി ഇവിടെ അത് കായ്ക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത കൊല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ അടുത്ത് ആദ്യമുള്ള സീറ്റ് പുഷ് ഓറഞ്ച്. ആ ഇത് ഇത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ കൂടുതൽ കാഴ്ച കഴിഞ്ഞാലൊക്കെ കാഴ്ച. ഇത് നമ്മളെ മദർ പ്ലാന്റ് ആണ്. നമ്മള് 2 കൊല്ലം മുന്നേ കൊണ്ടുവന്ന പ്ലാന്റുകളാണ് കായിട്ട് കിട്ടുന്നത്. അതേപോലെ ഇത് കിന്നു എന്ന് പറയും, പാകിസ്ഥാന്റെ ഓറഞ്ച്. ഇതും നമുക്ക് റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അടുത്ത കൊല്ലം കഴിയണം. കാരണം ഇത് കാഴ്ച പ്ലാന്റ് കൊണ്ടുവന്നാണ്. ഇതിന്റെ തൈകളുണ്ട്. ഇപ്പോൾ ഹോട്ട് ക്ലൈമറ്റിൽ ഡിസംബറോട് കൂടിയിട്ട് ഹാർവെസ്റ്റിങ് കഴിയുന്ന ഒരു സാധനമായതുകൊണ്ട് ഡിസംബർ മുതലാണ് നമുക്ക് തണുപ്പ് തുടങ്ങുക എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടാകുന്ന ഒരു സാധനമായതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട്. നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ച് തൈകളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ചെറിയ തൈകളാണ് കിന്നുവിൻ്റെ. ഇപ്പോൾ ഇത് നമ്മളെ വിയറ്റ്നാമിൻ്റെ ചെറിയ തൈകളാണ്. ഈ ബ്ലൂ കളറിൽ കാണും. ഇതൊക്കെ പിന്നെ കവർ മാറ്റും. ഇതിപ്പോൾ അവിടെ നിന്ന് വന്ന പാടുള്ള ഞാൻ കവറുകളാണ്. ഇപ്പോൾ യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഇത് സാത്സോമ എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ചാണ്. കാരണം ഇതും പുതിയ സാധനമാണ്, വെറൈറ്റിയാണ്. പക്ഷെ ഇത് ഇതൊന്നും ആയിട്ടില്ല. ഒരു ഡിസംബർ ജനുവരിയിലേക്കൊക്കെ ഇതാവുള്ളൂ. ആ ജനുവരി ഒക്കെ ആവും, ഇതിൻ്റെ സീസൺ ആകുമ്പോഴത്തേന്. ഇതും തൊലിച്ചു വയ്ക്കുന്നത് ഓറഞ്ചാണ്. ഇതിപ്പോൾ ഈ കളർ വന്ന എന്താന്ന് പറഞ്ഞാൽ ഇത് യാത്രയിൽ വെള്ളം കിട്ടാതെ 5-6 ദിവസം വെള്ളം കിട്ടാതെ വാടിയതാണ്. ആ വാടി വീണതാണ്. പക്ഷെ ആയിട്ടില്ല, നല്ല സ്മെല്ലുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഗൾഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ഒരു സാധനമാണ്. ദുബായിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സാധനമാണ് സാത്സോമ. സാത്സോമ ഓറഞ്ച് തന്നെ. ഇതിപ്പോ ചെള്ളാണ്, ഷുഗർ ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് പരിചയമുള്ളതാണ്. മറ്റുള്ള വിവേസിനെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്താൻ ആവണുള്ളൂ. ഇത് ജപ്പാന്റെ ഒക്കെ ഇപ്പൊ കേട് വന്നതാണ്. ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ ഒരു 1 കിലോന്റെ മേലെ തൂക്കം വരും. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തോന്ന് സംശയമുണ്ട്. അതിന്റെ നമ്മളെ അവിടെ കാഴ്ച ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജപ്പാന്റെ സാത്സോമ എന്ന് പറഞ്ഞ ഓറഞ്ച്. ഇത് ഭയങ്കര വലിപ്പം വരും. ലോകത്തിലെ ഏറ്റവും വലിയ ഓറഞ്ച് എന്ന് തന്നെ. തൊലിച്ചു കഴിക്കുന്ന ഓറഞ്ചാണ് ഇതിന്റെ. ഇതിൽ നമ്മള് ചെക്ക് ചെയ്താൽ ആമസോണിൽ, അല്ല സോറി, ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത്. ഇത് വലിയ സൈസാവും, ഭയങ്കര സൈസാവും. പുളിയാണ്, കയ്പുണ്ട്. അല്ല അല്ല, ഇതൊക്കെ ഞാൻ 3-4 മാസം കഴിയണം. ഇതിന്റെ ആക്ച്വൽ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇനിയും വലുതാവാണ്ട്. ഇതാണ് അതിന്റെ ആക്ച്വൽ സൈസ്. ഇനിയും വലുതാവാനുണ്ട്. ഇതിപ്പോ ഒരു 1 കിലോന്റെ മേലെ ഇപ്പൊ തന്നെ ഉണ്ട്. നമ്മളെ ബബിൾസ് ഓറഞ്ചിന്റെ ഒക്കെ ഇത് കഴിഞ്ഞ കൊല്ലം കൊടുന്ന തൈമല് നമുക്ക് ഉണ്ടായ ഇവിടെ കായ്ച്ച തൈയാണ്. അപ്പോൾ നമുക്ക് കായ്ക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. അത് ഞാൻ വലിയ കായ്ഫലം കണ്ട ഒരു തൈ കണ്ടപ്പോൾ ഒരു മോഹവില കൊടുത്തിട്ട് വാങ്ങിയതാണ് നമുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നമ്മളൊരു മുസമ്പിന്റെ വേറൊരു വെറൈറ്റിയാണ്.
ഇന്ത്യൻ മുസംബി നമ്മൾ ഓമനപ്പേരിട്ടിട്ട് വിളിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു മീഡിയം പ്ലാന്റ് ആണിത്, ചെറിയ ഡ്രമ്മിലുള്ള. പിന്നെ ഇതിൻ്റെ ഹെവി പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുന്ന കാഴ്ച, ഇവിടെ കാഴ്ച തൈകളാണ്. ഇത് ആ ഇന്ത്യൻ മുസംബി. അതൊക്കെ ഇപ്പോ ഓരോരുത്തർക്ക് വരുമ്പോ സാമ്പിള് മുറിച്ച് 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 ഇതിമത് കഴിഞ്ഞ്. അപ്പോ അതൊക്കെ വേണ്ടല്ലേ, ഇതൊക്കെ കട്ട് ചെയ്ത അടയാളങ്ങളാണ് ഈ കാണുന്നത്. അപ്പോ ഇത് കൂടുതൽ ആളുകൾ അതിന്റെ ഒരു ടെസ്റ്റിങ്ങിന് ആവശ്യപ്പെടുമ്പോ നമ്മള് പച്ച തന്നെ മുറിച്ച് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ പച്ചര് മുറിച്ച് മുറിച്ച് പഴുത്ത മുറിക്കില്ലാത്തൊരവസ്ഥയാണ്. ഇതാണ് ഇന്ത്യൻ മുസംബിന്റെ ഒരു മീഡിയം തൈ എന്ന് പറയാനുള്ളത്. ഇപ്പോ ഇതിമ ഒരു 75% ഫ്രൂട്ട് ഉണ്ട്. എല്ലാത്തിമലും ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയതാണ്, യാത്രയിൽ കൊഴിഞ്ഞു പോയതാ. കണ്ടില്ലേ പ്ലാന്റിന്റെ ഗ്രോത്ത്, കണ്ടില്ലേ. 6 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്ന പ്ലാന്റ് ആണെന്ന് ഇപ്പൊ ഒരാൾ കണ്ടാ പറയില്ല. ഇവിടെ ഒരു 10-12 ഐറ്റം മുസംബി ഓറഞ്ചുകൾ ഉണ്ട്, വെറൈറ്റി ഓറഞ്ചുകൾ ഉണ്ട്. അതില് ഒരു 4 ഐറ്റമാണ് ഇപ്പൊ നമ്മൾക്ക് റിസൾട്ട്, നമ്മൾ പഴയതുള്ളത്. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മള് പുതുതായിട്ട് കൊണ്ടുവന്നാണ്. ഇപ്പൊ ഇതാണ് ഇതിന്റെ മിഡിൽ തൈ. ഇനി അതിന്റെ ഒരു ജംബോ പ്ലാന്റ് ഉണ്ട്, കാണിച്ചു തരാം. ഹെവി പ്ലാന്റുകളാണ്, ആ ഇന്ത്യൻ മുസംബിന്റെ ഹെവി പ്ലാന്റുകളാണ്. ജസ്റ്റ് ഒന്ന് ഇത് എന്നെ കൊണ്ട് പൊന്തിച്ചാ പൊന്തൂല്ല. കണ്ടല്ലേ പ്ലാന്റിന്റെ സൈസ് ഉണ്ട്. ഫുള്ള് ഫ്രൂട്ട് ഉള്ള പ്ലാന്റുകളാണ്, ഒരൊറ്റ എണ്ണത്തിമോ ഫ്രൂട്ട് ഇല്ലാതില്ല. മാക്സിമം എല്ലാത്തിമിലും ഫ്രൂട്ട് ഉള്ളതാണ്. ഇതൊക്കെ വീട്ടിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഒരു പാഷനായിട്ട് വെക്കേണ്ടവർക്ക്, പിന്നെ കാർഷിക നമ്മൾ തോട്ടം ചെയ്യണവർക്ക് അല്ലെങ്കിൽ ഒരു ഫാം ചെയ്യണവർക്കൊക്കെ വേണ്ട തൈകള് വേറെ ഉണ്ട് ഞാൻ കാണിച്ചത്. ഇതൊക്കെ അതിന്റെ കുറച്ചും കൂടെ ഹെവി പ്ലാന്റുകളാണ്, ഇത് ഡ്രമ്മിലുള്ള. ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെ കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു പാഷന്റെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ വലിയൊരു മരം കാഴ്ച വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ള പ്ലാന്റുകളാണ്. ഇതാണ് നമ്മുടെ ഈ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യേണ്ടവർക്ക്, വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ വെക്കേണ്ടവർക്കുള്ള തൈകളാണിത്. ഒരു മിഡിൽ ഏറ്റവും ലോ റേഞ്ചിൽ വരുന്ന തൈകളാണ് ഇന്ത്യ മുസംബിന്റെ. അത്യാവശ്യമുണ്ട്, ഇപ്പൊ ഇതിലെ ഒരു 50 തൈ ഏകദേശം വളാഞ്ച് കോഴിക്കോടുള്ളൊരു ടീം വയനാട് കൊണ്ടുപോണ തൈകളാണ്. മറ്റേ ഇത് നമ്മളെ ഇത് നമ്മളെ റൂബി റെഡ് ലോങ്ങനാണ്. അത് ആയിട്ടില്ല, വിരിഞ്ഞിങ്ങനെ ജസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ മഴയാണ് ഇപ്പോഴത്തെ പ്രശ്നം. മഴത്ത് കായപിടുത്തം വളരെ കുറവാണ്. ഇതിങ്ങനെ സീസൺ സർക്കിൾ ചെയ്ത് വരികയാണ്. അപ്പൊ ആദ്യമൊക്കെ നമുക്കിത് വേനൽക്ക് പൂവിട്ട് കിട്ടിയിരുന്നു. അപ്പൊ ഇതിങ്ങനെ സർക്കിൾ ചെയ്ത് ഇപ്പൊ നല്ല മഴയിൽ കായി. കഴിഞ്ഞത് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഡിസംബറിലൊക്കെ ആവണം, അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് ഫലം കിട്ടുള്ളൂ. ലോങ്ങന്റെ പൊതുവെ ഇപ്പൊ ഈ ഏത് ലോങ്ങൻ എടുത്താലും ഇപ്പൊ ഫ്ലവർ ചെയ്ത് അവിടെ നോക്കിയാൽ കാണാം. ഇത് പിങ്ക് ലോങ്ങനാണ്, നിറയെ പൂവുണ്ടായിരുന്നു, കണ്ടില്ലേ. ഫുള്ള് കൊഴിഞ്ഞു പോയി. ആ അവിടെ കുറച്ച് മഴ കുറവായിട്ട് കിട്ടുന്ന ഭാഗമാണ്, ഇവിടെ മഴ കൂടുതൽ കിട്ടുന്ന ഭാഗമാണ്. ഫുള്ള് കൊഴിഞ്ഞു പോയി, ഇതിന്റെ അടിയിൽ കിട്ടി. അപ്പൊ ഇത് പിങ്ക് ലോങ് എന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഇത് എന്താന്നുള്ളത് നമുക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല, കണ്ടില്ലേ പിങ്ക് ലോങ്ങൻ. അപ്പോ കായ്ക്കുമ്പോ പിങ്ക് ഒന്നല്ല, വൈറ്റ് ആണ് കാണുന്നത്, ഗ്രീൻ ആണ് കാണുന്നത്. എനിക്ക് ഏറ്റവും നല്ലത് തോന്നിയിട്ടുള്ളത് ഒന്ന് പിങ്ക് പോങ് ആണ്, വൈറ്റ് ലോങ്ങൻ ആണ്, പിന്നെ 4 സീസൺ ലോങ്ങൻ. മീൻസ് നമുക്ക് 2-3 പ്രാവശ്യം ഉണ്ടാവും. ഒരു സീസൺ മഴത്ത് പോയാലും നമുക്ക് 1-2 ഇത് കിട്ടും. കുറച്ച് വൈറ്റ് ലോങ്ങനാണ് കുറച്ച്, പക്ഷെ എല്ലാത്തിലും ചില ടൈമിൽ കുരു ഭയങ്കര വലുതാണ്. അപ്പൊ ഒരു ടൈമിൽ നമ്മൾ തിന്നിട്ട് ചെറിയ കുരുവാന്ന് നോക്കിയിട്ട് കാര്യമില്ല, പിറ്റത്തെ ടൈമിൽ വലിയ കുരുവാണ്. അത് പൊതുവെ നമ്മളൊരു ക്ലൈമറ്റിന്റെ ഇതാണ്, കാരണം അതൊക്കെ സൂട്ടായി വരണേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ആയിക്കോളൂ.